ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ടെങ്കിലും മനഃശാസ്ത്രത്തിൽ കാര്യമായ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇനി മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മനഃശാസ്ത്രം നൽകുന്നുവെന്ന ചിന്തയും എനിക്കില്ല. മനഃശാസ്ത്രത്തിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങളിലൂടെ മാത്രമേ യഥാർത്ഥ പ്രശ്ന പരിഹാരം ഉണ്ടാവൂവെന്ന് ആഴമായ ബോധ്യം എനിക്കുണ്ട്. ഒരുപക്ഷെ സൈക്കോളജിയേക്കാൾ എന്നെ ആകർഷിച്ചിട്ടുള്ളത് പാരാ സൈക്കോളജിയാണ്, സൈക്കോളജിയിലെ തന്നെ മറ്റൊരു വിഭാഗം. അതായത് മനുഷ്യൻ്റെ റാഷണാലിറ്റിക്കും അവൻ്റെ ബുദ്ധി കൂർമ്മത്തേക്കും അപ്പുറത്തുള്ള വിശാലമായൊരു ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പാരാ സൈക്കോളജി ഓഫർ ചെയ്യുന്നത്. ഇനി സാധാരണ തലങ്ങൾക്ക് അപ്പുറത്തുള്ള അസാധാരണത്വത്തിൻ്റെ ലോകത്തിലൂടെ ചരിക്കുന്നത് എപ്പോഴും രസകരമാണ്. സത്യത്തിൽ നമ്മുടെ വിശുദ്ധരുടെയൊക്കെ ജീവിതം ഈ അസാധാരണത്വത്തിൻ്റെ ഒരു തലത്തിലാണ് എത്തി നിൽക്കുക. സാധാരണ മനുഷ്യരായിരുന്നവർ, പക്ഷേ അസാമാന്യമായ സ്നേഹവും അസാമാന്യമായ വിശ്വാസവും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു അസാധാരണത്വത്തിൻ്റെ ഉയർന്ന തലത്തിൽ അവർ എത്തിച്ചേരാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു വിശുദ്ധയാണ് പുസ്തക പരിചയത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ചിരപരിചിതയായ വിശുദ്ധ തന്നെയാണ് വിശുദ്ധ റീത്ത. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭാര്യയും മാതാവും വിധവയും സന്യാസിനിയുമായിരുന്ന ഏക വിശുദ്ധയാണ്. അവർ ഭാര്യയായിരുന്നു, മാതാവായിരുന്നു, വിധവയായിരുന്നു, സന്യാസിനിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാധ്യസ്ഥ്യം വഹിക്കുന്ന ഒരാളായിട്ടുള്ള ഏക വിശുദ്ധ, വിശുദ്ധ റീത്ത. ഈ വിശുദ്ധയെക്കുറിച്ചുള്ള പുസ്തകം ഞാൻ വായിക്കുന്നത് ഈ മാസം മെയ് 22-ാം തീയതി ആയിരുന്നു. അത് അറിയാതെയാണ് ആ ദിവസം ഞാൻ വായിക്കാനിട വന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആക്സിഡൻ്റൽ തിങ് എന്ന് പറയുന്നത് ഈ മെയ് 22-ാം തീയതി തന്നെയായിരുന്നു ഇവരുടെ മരണദിനം. ഈ വിശുദ്ധ റീത്ത മെയ് 22-ാം തീയതി മരിക്കുമ്പോൾ വർഷം 1457 ചില അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നു. ഒന്ന്, വർഷങ്ങളായിട്ട് ദുർഗന്ധം പരത്തിയിരുന്ന ഒരു മുറിവ് അവരുടെ നെറ്റിയിലുണ്ടായിരുന്നു. വിശുദ്ധയുടെ ചിത്രത്തിലും പ്രതിമകളിലൊക്കെ ഈ ചെറിയ മുറിപ്പാട് കാണപ്പെടുന്നുണ്ട്. അല്പം ദുർഗന്ധം പരത്തുന്ന മുറിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുറിവുണ്ടായിരുന്നത് കൊണ്ട് ഇവരെ മാറി താമസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ബെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഈ ദുർഗന്ധപൂരിതമായിരുന്ന മുറിവ് വല്ലാതെ ആകർഷിക്കുന്ന സുഗന്ധക്കൂട്ടം നിറഞ്ഞ എന്തോ ആയി മാറി. അവർ മരിക്കുന്ന നേരത്ത് ഇതുവരെ അനുഭവിക്കാതിരുന്ന ഏതോ ഒരു സുഗന്ധം എല്ലായിടത്തും പ്രസരിക്കുന്നതായിട്ടും ആ സുഗന്ധം ചുറ്റുപാടുള്ള മനുഷ്യരെ ഇവരുടെ ഇടത്തേക്ക് ആനയിക്കുന്നതുമായ ഒരു അനുഭവം ഉണ്ടായി. മാത്രമല്ല, കാസിയായിലെ ദേവാലയ മണികളൊക്കെ ആരും മുഴക്കാതെ തന്നെ മുഴങ്ങാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സാധാരണ ബുദ്ധിക്ക് നിരക്കാത്ത, ബുദ്ധിക്ക് മനസ്സിലാക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ വലിയ ബുദ്ധികൂർമ്മതയൊക്കെ മാറ്റിവെച്ചിട്ടൊരു കുഞ്ഞിനെ പോലെ വിശ്വസിച്ച് തുടങ്ങണം. അങ്ങനെ വിശ്വസിക്കുന്നതിന് ഒരു സുഖമുണ്ട്. നിങ്ങളുടെ ബുദ്ധിയുടെ കനത്ത ഭാരവും ചുമന്ന് നടക്കുന്നതിനിടയിൽ ഭാരം ഇടക്കുന്ന് ഇറക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെപ്പോലെ ആകാശത്ത് വെറുതെ പറന്ന് നടക്കുന്ന വൈറ്റ് ക്ലൗഡ്സിനെ പോലെയൊക്കെ ജീവിക്കാൻ സാധിക്കുക. അത് സാധിക്കണം, അതിൻ്റെ ശ്രമം നടത്തണം. അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം ഇത്തരമൊരു പുസ്തകത്തിലൂടെയുള്ള യാത്രയും ഞാൻ നടത്തുന്നത്. ഈ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈറ്റ് ക്ലൗഡ് പോലെ സഞ്ചരിക്കുകയാണ് ഞാൻ. വെൺമേഘത്തിൻ്റെ നർത്തനം പോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ജനനവും ബാല്യവും രേഖപ്പെടുത്തുന്ന പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവരുടെ മാതാപിതാക്കൾക്ക്, വിശുദ്ധ റീത്തയുടെ മാതാപിതാക്കൾക്ക് വളരെ വൈകിയാണ് ഈ കുഞ്ഞ് ജനിക്കുക. മക്കളില്ലായിരുന്നു. മക്കളില്ലായിരുന്നു എന്നുള്ളത് വലിയ പോരായ്മയായിട്ട് അവർ കണ്ടിരുന്നില്ല എന്നുള്ളത് ആദ്യ സത്യം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ വല്ലാതെ ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ മാതൃകയാകാം ഇവർ. രണ്ടാമത്തൊരു കാര്യം, മക്കളില്ലാതിരുന്നത് കൊണ്ട് ഇവർ ചെയ്തിരുന്നത് ഒരുപാട് സ്വത്തുകൾ കരുതി വെക്കാതെ കിട്ടുന്നത് സാധുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. പലപ്പോഴും മക്കളില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുകയും
എല്ലാവരും അകന്നു കഴിയുകയും ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കണമെന്ന് വ്യക്തമായ ധാരണയുള്ളൊരു ദൈവം തരുന്ന സമ്മാനമാണല്ലോ മക്കൾ. അപ്പോൾ സമ്മാനം തരുന്നയാൾക്ക് ഇപ്പോൾ സമ്മാനം തരണ്ട എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇനി സമ്മാനം വൈകിത്തരാനാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിലോ, അക്ക സമ്മാനം കൈനീട്ട് സ്വീകരിക്കുക. ഇപ്പോൾ തരുന്നില്ലെങ്കിൽ വേണ്ട, എന്നാലും ഞാൻ സന്തുഷ്ടിയോടുകൂടി ജീവിക്കും എന്ന മട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നതല്ലേ കുറച്ചുകൂടി സന്തുഷ്ടിയുള്ള ജീവിതം? അങ്ങനെ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി എൻ്റെ മനസ്സിൽ ഉയരുന്നുണ്ട്. വൈകി ഈ കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ കുഞ്ഞു വൈകി ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഇവർക്ക് യാതൊരു ദുഃഖം ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ദൈവം തരുന്ന ദാനമല്ലേ, കാത്തിരിക്കാൻ തയ്യാറ് എന്ന മട്ടിൽ ബൈബിളൊക്കെ അവർ ധ്യാനിക്കുമായിരുന്നു. പഴയ നിയമത്തിൽ അബ്രഹത്തെയും സാമുവലിൻ്റെ അമ്മയായ അന്നയെയും പുതിയ നിയമത്തിൽ സക്കറിയായെയും എലീശയെയും അനുഗ്രഹിക്കുവാൻ ദൈവം താമസിച്ചത് അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ അത്ഭുതകരമായി വന്ന കുഞ്ഞിലൂടെ അത്ഭുതം ഉണ്ടാകണം. അത്ഭുതത്തിന് വേണ്ടിയായിരിക്കാം ഇത്രയും കാത്തിരിപ്പ് വേണ്ടി വന്നത്. ഈ കുഞ്ഞ് ജനിക്കുന്ന ദിവസം തുടങ്ങി അത്ഭുതങ്ങളുടെ തോരാത്ത മഴയുണ്ടായിരുന്നു. അതായത് ജനിക്കുന്ന ദിവസം തന്നെ പല പല സയൻസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പല വിശുദ്ധരുടെയും ജീവിത ചരിത്രത്തിൽ രസകരമായ ചില സയൻസിനെ കുറിച്ച് പറയാറുണ്ട്. അവരുടെ ജീവിതത്തിലുടനീളം കുറേ സിമ്പിൾസും സയൻസൊക്കെ പ്രവർത്തിക്കാറുണ്ട്. ഇനി ഇവരുടെ മാമോദീസ നൽകപ്പെടുന്ന ദിവസത്തിൽ അന്ന് ഒരു പറ്റം വെളുത്ത തേനീച്ചകൾ എവിടെ നിന്നറിയാതെ ഈ കുഞ്ഞിൻ്റെ സമീപത്തേക്ക് വന്നത്ര. കുഞ്ഞിൻ്റെ ദേഹത്ത് വന്നിരുന്നു, ഒരു അപകടവും സംഭവിക്കുന്നില്ല. ഏതൊക്കെയോ സന്ദേശവുമായി വന്ന തേനീച്ചക്കൂട്ടം. തേനീച്ചക്കൂട്ടം എന്ന് പറയുമ്പോൾ തേനിറ്റ് വീഴുമെങ്കിലും അതിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ തേനൊന്നുമല്ല, വല്ലാത്ത ഭയപ്പാടാണ് നമ്മളിൽ നിന്നും പൊഴിഞ്ഞു വീഴുക. ഇവിടെ ഈ തേനീച്ചക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് പകരമായിട്ട് ഏതൊക്കെയോ ദൈവികമായ സാന്നിധ്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാവരുടെ ഉള്ളിൽ വന്ന് നിറയുന്നത് പോലെ, പിന്നീട് കുഞ്ഞു വളരുമ്പോഴും ആരൊക്കെയോ അവരുടെ കൂടെ നടക്കുന്നത് പോലെ, എപ്പോഴും അമ്മയെയും അപ്പനെയും സഹായിക്കുക എന്നുള്ളത് കുഞ്ഞിൻ്റെ വലിയ ഒരു ക്രേസായി മാറി. എപ്പോഴും അവരെ സഹായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അയൽവക്കക്കാർ പറയുമായിരുന്നു, ഇത്രേ ഇതൊരു മാലാഖ കുഞ്ഞ് തന്നെ. ലോകത്ത് മാലാഖമാരുണ്ടായതിനെക്കുറിച്ച് യഹൂദർ പറയുന്നുണ്ട്, മാലാഖമാർ സ്വർഗത്തിൽ മാത്രമായിരുന്നു, രണ്ട് മൂന്ന് മാലാഖമാർക്ക് ഭൂമിയിൽ കാഴ്ചകൾ കാണാൻ കൊതി. ദൈവം പറഞ്ഞു പോയിക്കൊള്ളുക. പക്ഷെ ഭൂമിയിലെ കാഴ്ച കണ്ട് വല്ലാതെ വിവശരായി അവശരായി കണ്ണീർ പൊഴിച്ചു പോകരുത്. കണ്ണീർ പൊഴിച്ചു കളഞ്ഞാൽ ഓരോ തൂവലും കൊഴിഞ്ഞു പോകും. പിന്നെ കണ്ണീർ ഒരുപാടങ്ങ് കൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഓരോ തൂവലും പോയി ചെറുത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കരയരുത്. ഈ കുഞ്ഞു മാലാഖമർ ഭൂമിയിലെത്തി, എല്ലാവരും ഒക്കെ ആയിട്ട് മടങ്ങിപ്പോയി. ഒരു ചെറു മാലാഖ, അത് അമ്മമാരുടെ ദുഃഖം കണ്ട് അപ്പന്മാരുടെ വിലാപം കണ്ട് അങ്ങനെ നിന്നുപോയത്രേ. ഒരമ്മയുടെ ദുഃഖം കണ്ട് അലിഞ്ഞ് കണ്ണീർ കണം താഴേക്ക് പൊഴിഞ്ഞു വീണു. ഒരു തൂവൽ കൊഴിഞ്ഞു, പിന്നെ അടുത്ത കണം, അടുത്ത തൂവൽ, പിന്നെ ഓരോ കണ്ണീർ കണത്തിനൊപ്പവും തൂവലുകളൊന്നായി കൊഴിഞ്ഞു പോയി. ചിറകില്ലാതെ മാലാഖ ഭൂമിയിൽ അവശേഷിച്ചു. അങ്ങനെ ചിറകൊടിഞ്ഞു പോയ, ചിറക് നഷ്ടപ്പെട്ടു പോയ മാലാഖമാരത്രേ കുഞ്ഞുങ്ങളായി മാറിയത്. ഇവിടെ വിശുദ്ധ റീത്ത തനി മാലാഖയായിരുന്നു. അത്രക്കേറെ മാതാപിതാക്കളെ സ്നേഹിക്കുമായിരുന്നു, അവരെ സഹായിക്കുമായിരുന്നു. എന്നെ കേട്ടിരിക്കുന്ന കുട്ടിക്കുറുമ്പുള്ള കുട്ടികളൊക്കെ സ്വയം ഒന്ന് ചോദിക്കണം, മാലാഖമാരെപ്പോലെയാണോ നിങ്ങളുടെ വീട്ടിലെന്ന്? അമ്മമാർക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ കുറുമ്പൊന്ന് മാറ്റി നിർത്തി ചോദിക്കാവുന്നതാണ്. ഇനി വിശുദ്ധ റീത്ത ചെറുപ്രായത്തിൽ ചെയ്തിരുന്നൊരു കാര്യം രസകരമായി തോന്നിയിട്ടുണ്ട്. പുറത്തേക്ക് പോകും മുമ്പ് അപ്പൻ്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി അവരുടെ അനുഗ്രഹം വാങ്ങും. അങ്ങനെ ചെയ്യുന്ന ചുരുക്കം ചില ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എത്ര വലുതായിട്ടും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അപ്പനും അമ്മയും എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്ന മട്ടിൽ അവർ മുട്ടുകുത്തി നിൽക്കും. പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം കൊടുത്തി ഇടുന്നത് കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ആചാരങ്ങളായിരുന്നു. ഇതൊക്കെ ഒന്ന് വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കുനിഞ്ഞൊരു ശിരസ്, അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി കൂപ്പിയൊരു കൈ, അവരുടെ മഹത്വത്തിന് മുമ്പിൽ
മുട്ടുകുത്തുന്ന ഒരാൾ. ഇതൊക്കെ വളരെ നല്ല കാഴ്ചകളായിരുന്നു. ആ കാഴ്ച നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന ചോദ്യം കൂടി വെറുതെ ഒന്ന് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇഷ്ടമില്ലാത്തൊരു വിവാഹം, അതാണ് അടുത്ത അധ്യായം ഇവരുടെ ജീവിതത്തിൽ. അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ആ ഇഷ്ടമില്ലാത്ത വിവാഹത്തിലേക്ക് വിശുദ്ധ റീത്ത പ്രവേശിക്കുകയാണ്. ചില നേരങ്ങളിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത വഴികളിലൂടെ ദൈവം നിങ്ങളെ നടത്തി എന്ന് വരാം. എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടുക എന്നത് ജീവിതത്തിന് തത്വമായിട്ട് മാറും. ഇഷ്ടമില്ലാത്ത വിവാഹം ശരിക്കൊരു ബലി പോലെയായിരുന്നു. സന്യാസിനിയാകാൻ ആഗ്രഹിച്ചവരാണ് ഇവർ. എന്നാൽ അതിനേക്കാൾ വലിയ ബലിദാനം വിവാഹത്തിലാണ് പലപ്പോഴും സംഭവിക്കുക. കാരണം എരിഞ്ഞ് കത്തിപ്പടർന്ന് മെഴുകുതിരിയുടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടി വരും. ഇഷ്ടമില്ലാത്തവനും എപ്പോഴും കുറ്റപ്പെടുത്തുന്നവനും സദാ പീഡിപ്പിക്കുന്നവനുമായ ഒരാളുടെ ഒപ്പം കഴിയുക എന്നുള്ളത് ഏത് നിമിഷത്തിലും കീറി മുറിഞ്ഞ് അപ്പമായി തീർന്ന് ബലിയർപ്പിക്കുന്നതിൻ്റെ അനുഭവം തന്നെയാണല്ലോ. അങ്ങനെ അനുഭവത്തിലൂടെ വിശുദ്ധ റീത്ത കടന്നു പോകുന്നു. പക്ഷേ ഇവരുടെ കണ്ണീര്, ആ കണ്ണീര് വിശുദ്ധമായ കണ്ണീരാണ്. ഇവർക്കുണ്ടാകുന്ന മുറിവ് അത് തിരിമുറിവാണ്. അവിടെ ദുർഗന്ധമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിരിമുറിവിൽ നിന്നും ഉയരുന്ന കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം ഭർത്താവ് ഫെർണാണ്ടോയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ടാകാം. അയാൾ മാനസാന്തരപ്പെട്ടു, നല്ലവനായി മാറി. എന്നെ കേൾക്കുന്ന, എപ്പോഴും സഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട ചില ഭാര്യമാരെ, അമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുരിശുപോലെ ഒരാൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നന്നാകുവാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചതാണ്. അത് മനസ്സിലാക്കണം. നിങ്ങൾ മറ്റൊരു കുരിശ് കൂടിയായി മാറുകയാണെങ്കിൽ രണ്ട് കുരിശുകൾ ചേർന്ന് ഒന്ന് ചേർന്ന് ജീവിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് നിങ്ങളുടെ മക്കളായിരിക്കും. അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കൂടി ചില ധ്യാനങ്ങൾ നമ്മെ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവിൻ്റെ മാനസാന്തരം ഇവർ ജീവിതത്തിൽ വല്ലാതെ സന്തുഷ്ടിയാക്കിയിട്ടുണ്ട്. ആദ്യത്തെ കുഞ്ഞിന് യോഹനൻ എന്നാണ് പേരിട്ട്, ജോൺ. ദൈവത്തിൻ്റെ കരുണ എന്നാണല്ലോ അർത്ഥം. സത്യത്തിൽ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തേടിയെത്തുന്നത് എന്നൊരു ധാരണ നമുക്കുണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. വിശുദ്ധ റീത്തയെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മക്കൾക്കുള്ള പുസ്തകമാകാൻ വേണ്ടി അവർ തന്നെ തന്നെ തുറന്നു വെച്ചു എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്നതിന് പകരം ജീവിതം തന്നെ പുസ്തകമാക്കി മാറ്റി. നമ്മിൽ പലരും ചെയ്യുന്നത് ജീവിതം പൊള്ളയായതുകൊണ്ട് വാക്കുകൾ കൊണ്ട് ആ പൊള്ളത്തരത്തിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. ഒരുപാട് സംസാരിക്കുന്ന മാതാപിതാക്കളെ സൂക്ഷിക്കണം. കാരണം ഏതു നേരവും ഉപദേശം, കറക്ഷൻ, ഡിറക്ഷൻ, കമാൻഡിങ്, ഡിമാൻഡിങ്, ഇതാണ് മാതാപിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിന് വലിയ കാമ്പൊന്നുമില്ല. അകത്ത് പൊള്ളയായതുകൊണ്ട് വാക്കുകൾ കൊണ്ട് പൊള്ളത്തരത്തിന് ഒരു കോമ്പൻസേഷൻ നൽകാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഒരുപാടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അന്നം കൊടുക്കുക, അർത്ഥം കൊടുക്കുക, ഉള്ളിൽ ഉറവ പറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക എന്ന പഴയ കവിയുടെ വാക്ജകങ്ങൾ ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കണമെങ്കിൽ ഉള്ളിൽ ഉറവ പറ്റാത്ത സ്നേഹം വേണം. ഇത് വിശുദ്ധ റീത്തയ്ക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അവരെ തേടി വീണ്ടും കുരിശു വരുന്നു. ഭർത്താവ് കൊല ചെയ്യപ്പെടുന്നു. പിന്നീട് രണ്ട് മക്കളാണ്. ഈ രണ്ട് മക്കളും അപ്പനെ കൊല ചെയ്തവരോടുള്ള വിദ്വേഷത്താൽ അവരും തീപ്പിരി വലിയായി മാറുന്നു. ഇവർ അവരുടെ പിതാവിനെ വധിച്ചവരെ തേടി ഇറങ്ങുന്നു മനസ്സിലാക്കിയപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി വിശുദ്ധ റീത്ത നടത്തിയ പ്രാർത്ഥന ഒരു അമ്മയും നടത്താത്ത പ്രാർത്ഥനയാണ്. അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മക്കൾ പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവർ സ്വർഗത്തിൽ പോകുന്നതാണ്. അവർ സ്വർഗത്തിൽ പോകുന്നതിന് വിഘാതമായുള്ള എന്ത് നീ എടുത്തുകൊള്ളണമേ അവരുടെ ജീവനാണെങ്കിൽ പോലും. അതുകൊണ്ട് ദൈവമേ, പിതൃഘാതകരെ കൊല്ലുക എന്നുള്ള ഉദ്യമത്തോടുകൂടി പുറപ്പെടുന്ന അവർ ആ പാപം ചെയ്യുന്നതിന് പകരമായിട്ട് അവരുടെ ജീവനെ നീ എടുത്തുകൊള്ളുക. അമ്മയുടെ പ്രാർത്ഥനയല്ലേ ദൈവം കേട്ടു. അവരെ ദൈവം തൻ്റെ സ്വർഗത്തിലേക്ക് കവർന്നെടുത്തു. അമ്മയ്ക്ക് സന്തോഷമായി. പിന്നീട് ഇവർ കോൺവെൻറ്റിൽ ചേരുന്നു. കോൺവെൻറ്റിലേക്ക് അത്ര എളുപ്പത്തിലൊന്നും പ്രവേശിക്കാൻ സാധിക്കില്ല. വീണ്ടും ചരിത്രകാരന്മാർ, ഇവരുടെ ജീവചരിത്രകാരന്മാർ പറയുന്ന അത്ഭുതകരമായ ചില വഴികളിലൂടെയാണ് അവർ കോൺവെൻറ്റിൽ പ്രവേശിച്ചത് എന്നാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ നാമധേയത്തിലുള്ള കോൺവെൻറ്റിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ, പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും നോ എന്ന മറുപടി കിട്ടി. പിന്നീട് ജീവചരിത്രകാരന്മാർ പറയുക, വിശുദ്ധ അഗസ്റ്റിൻ തന്നെ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്
വിശുദ്ധ അഗസ്റ്റിനും സ്നാപക യോഹന്നാനും മറ്റും ചേർന്ന് ഇവരെ കോൺവെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ തീവ്രത നമ്മെ ഗ്രസിച്ച് കളയുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റൊരു ബോധ്യം വരും. അതൊരു കുഞ്ഞിൻ്റെ ബോധ്യമാണ്, അതൊരു ബ്ലൈൻഡ് ഫെയ്ത്തിൻ്റെ ബോധ്യമാണ്. ആ ബോധ്യത്തിലൂടെ നടക്കുമ്പോഴാണ് യഥാർത്ഥ വെട്ടത്തിൽ കാഴ്ച കാണാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ബുദ്ധിയുടെ നാരോ വഴികളിലുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചയൊന്നും കാഴ്ചയൊന്നുമല്ല, അത് ഇൻസൈറ്റും ഫോർസൈറ്റഡ്നെസ്സും തരുന്നുമില്ല. അതുകൊണ്ട് ഇടയ്ക്ക് കുഞ്ഞിനെ പോലെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി ബ്ലേഡ് വിഷനൊക്കെ മാറി സൈറ്റ് ക്ലിയററായി തീരും. കോൺവെൻറ്റിൽ ചെന്നതിന് ശേഷം പിന്നെ ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെയുള്ള മറ്റൊരു ജീവിതം ഇവർ ആരംഭിക്കുന്നു. ഒരു ദർശനത്തിൽ വിശുദ്ധ റീത്ത മാലാഖമാർ കയറിയിറങ്ങുന്ന ഒരു ഗോവണി കണ്ടെത്തി. അത് പിന്നെ അവരുടെ ഒരു പ്രതീകം പോലെയായി മാറി. അതായത് ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു പുരോഹിതൻ സ്വർഗത്തോളം നീട്ടപ്പെടുന്ന ഒരു ഗോവണി പോലെ ആയിരിക്കണം മാലാഖമാർ കയറി ഇറങ്ങുന്ന ഗോവണി. മനുഷ്യർക്ക് സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് ചുവടുവെക്കുവാനുള്ളൊരു ഗോവണി. അങ്ങനെ ഒരു ഗോവണിയായി മാറുവാനുള്ള പ്രാർത്ഥനയാണ് പിന്നീട് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. വിശുദ്ധ റീത്തയ്ക്ക് സന്യാസിനികൾ എടുക്കുന്ന എല്ലാ വ്രതത്തോടും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതം അനുസരണ വ്രതമായിരുന്നു. കാരണം അവർ പറയുന്നത് അനുസരണ എന്ന വ്രതം ഏറ്റവും ബുദ്ധിമുട്ടാണ്, കാരണം അത് സ്വയം പരിത്യജിക്കലാണ്. ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വരലാണത്, അത്ര എളുപ്പമല്ല അത്. കാരണം നമ്മളൊക്കെ ഏറ്റവും കംഫർട്ടബിളായിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ്. ആ നമ്മുടെ ഉള്ളിൽ കംഫർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നും എല്ലാം ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിന് വലിയ ബലം വേണം. അതുകൊണ്ട് തന്നെ അനുസരണ വ്രതത്തോട് വലിയ താല്പര്യമായിരുന്നു വിശുദ്ധ റീത്തയ്ക്ക്. പിന്നെ പണ്ടത്തെ കാലത്തെ കോൺവെൻറ്റുകളിലുള്ള അനുസരണ വ്രതം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത ഒന്നാണ്. ഒരിക്കൽ മദർ സുപ്പീരിയർ വിശുദ്ധ റീത്തയുടെ അനുസരണ വ്രതത്തിൻ്റെ ആ ഡെപ്ത് പരീക്ഷിക്കുവാൻ വേണ്ടി പറഞ്ഞു, ഒരു ഉണക്ക മരം അതിനെ ശുശ്രൂഷിക്കുക എന്ന്. ഉണങ്ങിപ്പോയ ഇനി ഒരു തരത്തിലും തളർത്ത് വരാത്ത ഒരു ചെടിയെ ശുശ്രൂഷിച്ചതുകൊണ്ട് എന്ത് കിട്ടാനാണ്? പക്ഷേ വിശുദ്ധ റീത്ത എന്നും കൃത്യമായി വെള്ളമൊഴിച്ച് പരിചരിച്ച് പരിചരണത്തിൻ്റെ അവസാനം ഈ ചെടി കിളിർത്തു വന്നുവെന്നും അത് ഒരുപാട് നൂറ്റാണ്ടുകളോളം ഇങ്ങനെ അവിടെ ഫലമേകി നിന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അനുസരണ അങ്ങനെയൊക്കെയാണ്. ചില നേരങ്ങളിൽ സ്വയം അങ്ങോട്ട് വെടിഞ്ഞു കഴിയുമ്പോൾ ജീവിതം പൂത്തുലയുകയാണ്. പൂത്തുലഞ്ഞ ജീവിതത്തിൽ നിന്നും സുഗന്ധമുണ്ടാകുന്നു, ജീവിക്കാനുള്ള പ്രേരണ വന്ന് ഭവിക്കുന്നു. വീണ്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമെന്നുള്ളത് സാധാരണ ജീവിതത്തിൻ്റെ ഒരു ക്രമം പോലെയായിരുന്നു. ഒരിക്കൽ രോഗിയായി കിടക്കുന്ന വിശുദ്ധ റീത്ത അവർക്ക് സന്ദർശനത്തിന് വന്ന ഒരു ബന്ധുവിനോട് പറയാനുള്ളത്, എനിക്ക് വേണ്ടി അല്പം പൂക്കൾ കൊണ്ടുവരിക, റോസാപ്പൂക്കൾ. മഞ്ഞ് മാസമാണ്, റോസാപ്പൂക്കൾ അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ റോസാപ്പൂക്ക് എന്ത് ചോദിക്കുന്നു എന്നാണ് ബന്ധുവിൻ്റെ ചോദ്യം. ഇവൾ പറയുന്നു, ചെല്ലുക പൂന്തോട്ടത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ പനിനീർപ്പൂക്കൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, മഞ്ഞ് മാസത്തിലെ പനിനീർപ്പൂക്കൾ. അത് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നു. ഇനി ഈ പനിനീർപ്പൂവ് സ്വാഭാവികമായിട്ട് വിരിയുന്നത് പോലെ തന്നെ, അത് സ്വാഭാവികമായി കൊഴിയുന്നത് പോലെ തന്നെയായിരുന്നു അവരുടെ ജീവിതം. വിരിഞ്ഞു, അതിന് സ്വാഭാവികതയുടെ സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊഴിയുന്നു, അതിനും സ്വാഭാവികതയുടെ സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് മരണത്തെക്കുറിച്ചുള്ള വീക്ഷണവും വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. വിശുദ്ധ റീത്തയെ സംബന്ധിച്ചിടത്തോളം മരണം എന്താണ്? അവർ പറയുന്നു, ലോകത്തിന് മുന്നിൽ കണ്ണുകളടച്ച് ദൈവത്തിന് മുമ്പിൽ കണ്ണ് തുറക്കുന്നതാണ് മരണം. എനിക്കത് വളരെ രസകരമായൊരു ചിന്തയായിട്ട് തോന്നി. ലോകത്തിന് മുമ്പിൽ കണ്ണുകളടച്ച് ദൈവത്തിന് മുമ്പിൽ കണ്ണ് തുറക്കുന്നതാണ് മരണം. സന്യാസിനികൾ എവിടെയെങ്കിലും യാത്ര തിരിക്കും മുമ്പായിട്ട് അതിൻ്റെ മേധാവി സന്യാസ മേധാവിയോട് മുമ്പിൽ ശിരസ് നമിച്ച് അനുഗ്രഹം യാചിക്കാറുണ്ട്. ഈ മരണത്തിന് മുമ്പും സുപ്പീരിയറുടെ മുമ്പിൽ അവർ ശിരസ് കുനിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ യാത്ര പുറപ്പെടാൻ പോവുകയാണ്. മരണം ഒരു യാത്ര മാത്രമാണല്ലോ, അപ്പോൾ എനിക്ക് അനുഗ്രഹം നൽകുക, ബെസ്റ്റ് വിഷസ് നൽകുക, ദൈവത്തിന് അനുഗ്രഹം നേടുക. പ്രിയപ്പെട്ടവരെ,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ജീവിതത്തെക്കുറിച്ച് വേണ്ടത്. യാത്രികരാണ് നമ്മളെല്ലാവരും. സഫലം ഈ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും സ്വർഗോന്മുഖമായ ദർശനങ്ങളാൽ ഹൃദയത്തെ നിറച്ച് സമ്പന്നമാക്കിക്കൊണ്ട് യാത്ര തുടരണം. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ശിരോഭാരം ഒരുപാട് കൂടുമ്പോഴാണ് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നത്. ശിരോഭാരം കൂട്ടാത്തവർക്ക് എപ്പോഴും ജീവിതം സുന്ദരമായ സുഖദമായ മടക്കയാത്രയാണ്. ഈ മടക്കയാത്രയാണ് ജീവിതമെന്ന് ധ്യാനിക്കുവാൻ വിശുദ്ധ റീത്ത നമ്മെ സഹായിക്കുന്നുണ്ട്. ഏതായാലും വളരെ രസകരമായ ജീവിതശൈലിയിലൂടെയും അസാധാരണത്വത്തെ തൊടുന്ന സാധാരണ ജീവിതത്തിൻ്റെ നൈർമല്യത്തിലൂടെയും നമ്മെ വെല്ലുവിളിക്കുന്ന ഈ വിശുദ്ധയെ ധ്യാനിക്കുക. ഈ വിശുദ്ധയെക്കുറിച്ചുള്ള പുസ്തകമെഴുതിയ ജിൻഡോ മാത്യുവിന് നന്ദിയോടുകൂടി നമുക്ക് നമ്മുടെയും യാത്ര സഫലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം ഒരിക്കൽ കൂടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.